മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലിൽ, എഡിറ്റിംഗ് ഷിരീസ് പൂനൂർ, നിർമ്മാണം പിയനാർ ക്രിയേഷൻസ്. അപ്പോഴേക്കും മിഴി കുളിച്ചിറങ്ങി. കിടന്നാലോ? അയ്യടാ, മര്യാദക്ക് പോവാൻ നോക്ക്. ഇന്നെന്താ ആകെ ഒരു മാറ്റം? ഒരു ലൈസൻസ് ഇല്ലാത്തന്നെ നിങ്ങൾ കാട്ടിക്കുട്ടിയെന്ന് ഞാൻ മറന്നിട്ടില്ല. ഇപ്പൊ കയ്യിലൊരു മോതിരം കൂടി ഇട്ടെന്ന സ്ഥിതിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അതുകൊണ്ട് പൊന്നു മോനെ, ഇപ്പൊ റൂമിലേക്ക് പോയി. റൂമിൽ ആദ്യം കൊണ്ട് കിടത്തിരിക്കുക, ബദ്രി അലസമായി പറഞ്ഞുകൊണ്ട് അവൾക്കരിയിലേക്ക് നീങ്ങിയിരുന്നു. മുകളിൽ വേറെയും മുറിയുണ്ടല്ലോ. അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. മുകളിൽ അടുത്ത മുറിയിൽ നിധയുണ്ട്, മറ്റൊന്നിൽ അശോകങ്ങളും വൈഫും. താഴെയാണെങ്കിൽ ഗസ്റ്റ് റൂമിൽ ഡേവിഡാണ്, ദാഡിയും അമ്മയും അവരുടെ റൂമിൽ. ബാക്കിയുള്ളൊരു മുറി ആർദ്രയുടെ പപ്പയും അമ്മയും എടുത്തു. മൊത്തത്തിൽ എനിക്കിപ്പോൾ കിടക്കാൻ സ്ഥലമല്ല. നീ ഇത്തിരി നീങ്ങിക്കിടന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ട വേണ്ട, അത് ശരിയാവില്ല. നിങ്ങൾ ഡേവിച്ചാൻ്റെ റൂമിലേക്ക് പോയിട്ടേ, ആർദ്ര ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. അവൾ താഴോട്ട് നോക്കി പറയുന്നിട്ട് ബദ്രി ചുണ്ടൊഴിഞ്ഞുകൊണ്ട് വീണ്ടും അവൾക്കരികിലേക്ക് നീങ്ങി വന്നു. ഓൾറെഡി കട്ടിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് പുറകിലേക്ക് നീങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതെന്താടി, നിനക്ക് അവളുടെ കൂടെ കിടക്കാം, എൻ്റെ കൂടെ കിടക്കാൻ വയ്യേ, എന്നാ ഒന്ന് കാണല്ലോ. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. ആദ്യ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ചുറ്റു നോക്കിയപ്പോൾ സ്ഥലം പരിചിതമല്ലെന്ന് അവന് മനസ്സിലായി. കയ്യിലെ ബാൻഡിലൊന്ന് ടച്ച് ചെയ്തപ്പോൾ സമയം 2:30 കാണിച്ചു. ആദ്യമായി മദ്യം സേവിച്ചതിൻ്റെ ആലസ്യം അവന് വീട്ട് പൂർണ്ണമായും പോയിട്ടുണ്ടായിരുന്നില്ല. കാലുകൾ ഇടർന്നുണ്ടെങ്കിലും സ്വിച്ച് ബോർഡ് തപ്പി അവൻ കൈകൊണ്ട് ചുറ്റും പരതി. അല്പം വിളിച്ച് അകത്തേക്ക് കടന്നു വരുന്ന ഡോറിൻ്റെ വിടവ് മാത്രമായിരുന്നു അവൻ അതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. നേരെ പോയി ഡോർ തുറന്ന് പുറത്തുപോയി ചുറ്റും നോക്കി. ബദ്രിയുടെ വീടാണെന്ന് ഏകദേശം പിടുത്തം കിട്ടിയപ്പോൾ അവൻ നേരെ അടുത്ത മുറിയിലേക്ക് നടന്നു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ ആരോ കമിഴ്ന്നു കിടക്കുന്നതാണ് കണ്ടത്. ആ ബ്ലാക്ക് ഫ്രോക്ക് എവിടെയോ കണ്ടിട്ടുണ്ടെന്നോർത്തും നിധയുടെ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ഒപ്പവളുടെ വാക്കുകളും. അവൻ ഇടറുന്ന കാലടികളോട് മുന്നോട്ട് നടന്നു. അവളുടെ ബെഡിന് താഴെ മുട്ടൂത്തിയിരുന്നു. ഒരു ഭാഗത്തേക്ക് തലയരിച്ചു വെച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ അവൻ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. കണ്ണിൻ്റെ സൈഡിലൂടെ കണ്ണുനീരൊഴുകിയ പാടുകൾ വ്യക്തമാണ്. അവൻ്റെ കൈകൾ പാടുകളിൽ സ്പർശിച്ചു. അതറിഞ്ഞ പോലെ അവൾ മുഖം ചുളിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിലിരിക്കുന്ന ആദ്യ കണ്ട് ആദ്യ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. പെട്ടെന്നെന്ത് ഓർത്തുപോലെ അവൾ ഞെട്ടിപ്പടഞ്ഞു കഴിഞ്ഞേറ്റ് ചുറ്റും നോക്കി. ഒരു റൂമാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. ആരാ? അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ അവൻ ഞെട്ടിപ്പോയിരുന്നു. അവളെല്ലാം മറന്നോ? ഞാൻ ആദിത്യൻ, നേരത്തെ പരിചയപ്പെട്ടില്ലേ? അവൾ മുടികൾക്കിടയിലൂടെ കൈകടത്തി കണ്ണടച്ചെന്തോ ചിന്തിച്ചു. ഒരു 10 സെക്കൻഡിന് ശേഷം അവൾ എഴുന്നേറ്റ് ചമ്മറം പടിഞ്ഞ് ബെഡിലിരുന്നു. ഇരിക്ക്, അവൾ ബെഡിലേക്ക് അയച്ചു കൂടിക്കൊണ്ട് പറഞ്ഞു. അവൻ വേഗം നിലത്തുനിന്ന് എഴുന്നേറ്റ് ബെഡിലേക്കിരുന്ന് അവൾക്കരികിലേക്ക് ഒന്നുകൂടി നീങ്ങി. എന്തേ, ഉറങ്ങിയില്ലേ? അവളുടെ സ്വരത്തിൽ ക്ഷീണം വ്യക്തമായിരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഡിസ്റ്റർബൻസ്. എന്തിനാ നീ കരഞ്ഞത്? ഞാനോ? ഏയ്, കരഞ്ഞില്ലല്ലോ. നോണ പറയണ്ട, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ. ഒരുപാട്. ഇന്നലെ വരെ എൻ്റെ ഉള്ളിൽ എന്തിനെന്നറിയാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മിഴിയുടെ കയ്യിലേക്ക് മോതിരമണിഞ്ഞ ബദ്രിയുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഭദ്രമാണ്. ഇനി ഒരിക്കലും ബദ്രി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ അതവിടെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട്. ഈ കണ്ണുനീർ ഇനി ഒരിക്കലും അവന് വേണ്ടി പൊഴിയില്ല. ലെറ്റ് മീ മാരി യു. വാട്ട്? അവൾ ഞെട്ടൽ മറച്ചു വെച്ചില്ല. നിന്നെ കെട്ടിക്കോട്ടെ എന്ന്. അവൾ അവനിൽ നിന്നൊരൽപ്പം പുറകിലേക്ക് മാറിയിരുന്നു. പേടിക്കണ്ട, ഞാൻ കമ്പലിയില്ല. എനിക്കെന്തോ ചോദിക്കണം തോന്നി. അയനോ, നിനക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം. സ്പെൻഡ് ടൈം വിത്ത് മീ ഫോർ എ ഫ്യൂ ഡേയ്സ്, ഓൺലി മൂവ് ഓൺ ഇഫ് യു ലൈക്ക് മീ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ പുറകെ വരില്ല. അവളുടെ അനുകൂലമായ മറുപടി അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം നൽകി. ഓക്കെ, അപ്പോൾ മോർണിംഗ് കാണാം. അവൻ പതിയെ അവിടുന്ന് എഴുന്നേറ്റു. ലെറ്റ് എസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. അവന് അവൾ പറഞ്ഞതിലെ പൊരുളും മനസ്സിലായില്ല. സമയം 3 മണി കഴിഞ്ഞു, ഇനി എന്തായാലും ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് സംസാരിച്ചിരിക്കാം. അവൻ ചിരിയോടെ വീണ്ടും ബെഡിലേക്കിരുന്നു. അവൾ ഹെഡ്രസ്റ്റിലേക്ക് ചാരി അല്പം മാറിയിരുന്നു കൊടുത്തു. അവന് അവൾക്കടുത്തായി ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു. അവൾ പലതിനെയും കുറിച്ച് സംസാരിച്ചു. ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, താല്പര്യങ്ങൾ, കൂട്ടുകാർ. അവളുടെ സംസാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദി. ആദ്യമായാണ് ഒരു പെണ്ണ് തന്നോട് ഇത്രയും അടുത്തിടപഴകുന്നത്. സംസാരിക്കുന്നതിൻ്റെ ഓളത്തിൽ അവളുടെ കൈകൾ അവൻ്റെ തോളിനെയും കൈകളെയും സ്പർശിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചിരി എല്ലാം മറന്നുപോകുന്ന പോലെ തോന്നി അവന്. ലൂസ് ഏറിട്ട മുടികളെ ഇടയ്ക്കിടയ്ക്ക് ചെവിക്ക് പുറകിലേക്ക് വെക്കുന്നുണ്ട്. മുഖത്ത് യാതൊരു സമയങ്ങളും കാണാനില്ല. ഒരുപക്ഷെ ഉറങ്ങിയപ്പോൾ മാഞ്ഞു പോയതാവും. വല്ലാത്തൊരു ഭംഗി തോന്നി അവന്. അവൾ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. അധികം സംസാരിക്കുന്നില്ലെങ്കിലും എന്തോ അവനെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. സംസാരത്തിൽ മെച്യൂരിറ്റി എടുത്തറിയുന്നുണ്ട്. പക്ഷേ താൻ പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം ആസ്വദിക്കുന്നുമുണ്ട്.
അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായി തങ്ങിനിൽക്കുന്നു എന്നും അവൾ ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും ശല്യപ്പെടുത്തുന്നില്ല എന്നത് അവൾക്ക് വളരെയധികം സന്തോഷം നൽകി. സംസാരിച്ച് അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൾ പതിയെ അവന്റെ തോളിലേക്ക് ചാരിക്കിടന്നു. ആദ്യം കണ്ണടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തോളിലേക്ക് ചാഞ്ഞപ്പോൾ അവനൊന്ന് ഞെട്ടി. തോളിലേക്ക് തലവെച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന നിധയെക്കാണെ അവൻ പുഞ്ചിരിച്ചു. അവളെ അനക്കാതെ കൈ പതിയെ പുറകിലൂടെ എടുത്ത് അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു. അവൾ കുറച്ചുകൂടി അവന്റെ നെഞ്ചിലേക്ക് കയറിക്കിടന്നു. മോളെ ആരു എടി ആരു മിഴി മോളെ മിഴി. ഡോർ പൊട്ടുന്ന ശബ്ദം കേട്ട് ബദ്രി പതിയെ കണ്ണുറന്നു. പാർട്ട്ണർ, നിന്നെ ആരോ വിളിക്കുന്നു. അടുത്ത് കിടന്നുറങ്ങുന്ന മിഴിയൊന്ന് കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ച് തല മാറുഭാഗത്തേക്ക് വെച്ച് ബദ്രി വീണ്ടും ഉറക്കം തുടർന്നു. മിഴി മൂരി നിവർന്ന് എഴുന്നേറ്റു. ആരു, വാതിലുറക്കിടി മിഴിമോളെ. അയ്യോ മമ്മി. അവൾ ഭയത്തോടെ ബദ്രി നോക്കി. എഴുന്നേൽക്ക് മമ്മിയാ. പോയി വാതിലുറക്കി വേണേ. അയ്യോ ആരുവിന്റെ മമ്മിയാ, ഇവിടെ നിങ്ങളെ കണ്ടാൽ. കണ്ടാൽ എന്താ, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ, അവരൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. അയ്യോ മനുഷ്യ, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നതിലല്ല, ആർദ്രം ഇവിടെ ഇല്ലാന്നറിഞ്ഞാ മമ്മി എന്തു പറയും. അവൾ ഡേവിച്ചായന്റെ റൂമിലാണെന്ന് പറയട്ടെ. മിഴി പല്ലിറുമി. ഇത് കേട്ടതും ബദ്രി ചാടിപ്പിഴഞ്ഞ് എഴുന്നേറ്റു. അവൾ രാത്രി ഡേവിഡിന്റെ കൂടെ ആയിരുന്നോ, ഇങ്ങോട്ട് വന്നില്ലേ. ദേ മനുഷ്യ, എന്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോയാൽ അവൾ വരുമെന്ന് പറഞ്ഞിട്ട്. ആ നീ ടെൻഷൻ ആവാതെ, ഞാൻ ബാത്റൂമിൽ കയറാം, നീ ആദ്രം കുളിക്കുവാണെന്ന് പറഞ്ഞാൽ മതി. ശരി. ബദ്രി വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അപ്പോഴും ആർദ്രയുടെ മമ്മി ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിഴി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് വാതിൽ തുറന്നു. എന്താ മോളെ ഇത്ര നേരം തുറക്കാതിരുന്ന്, അവളെവിടെ. അവൾ കുളിക്കുവാ മമ്മി. അതെയോ, ശരി, നീ ഈ ഡ്രസ്സ് അവൾക്ക് കൊടുക്ക്. പിന്നെ മോള് വേഗം റെഡി ആവണേ, രാഹുകാലത്തിന് മുന്നേ സമയം കുറിച്ച് തന്നിട്ടുണ്ട്, അപ്പോഴേക്കും ഇറങ്ങണം. ശരി മമ്മി. അവർ വാത്സല്യത്തോട് അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ദീർഘശ്വാസം വിട്ടു. പിന്നെ ഒന്നും നോക്കാതെ കയ്യിൽ തന്ന ഡ്രസ്സിനെ ബെഡിലേക്കിട്ട് നേരെ ഡേവിഡിന്റെ മുറിയിലേക്ക് ഓടി. ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ റൂമിന് മുന്നിലൂടെ രണ്ടു മൂന്ന് തവണ നടന്ന് പതിയെ ഒന്ന് കൊട്ടി. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും ഒന്നുകൂടി കൊട്ടി. ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടതും വേഗം ഡോറിന് മുന്നിൽ പോയി നിന്നു. ഹാൻഡിൽ താഴേക്കായതും മിഴി തന്നെ അകത്തേക്ക് തുറന്ന് വേഗം റൂമിനുള്ളിലേക്ക് കയറി. ഡേവിഡായിരുന്നു വാതിൽ തുറന്ന്. അവൻ മിഴിയെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും വേഗം പുഞ്ചിരിച്ചു. അവളൊരു വളിച്ച പുഞ്ചിരി തിരികെ നൽകി. മിഴി പതിയെ തലചരിച്ച് ബെഡിലേക്ക് നോക്കി. ആർദ്രയുടെ കിടപ്പ് കണ്ട് മിഴിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളുടെ എക്സ്പ്രഷൻ കണ്ട് ഡേവിഡും ബെഡിലേക്ക് നോക്കി. ഡേവിഡ് ഇരു കണ്ണുകളും മിറുകെ ചിമ്മി. അവൻ തിരിഞ്ഞു നോക്കാതെ വേഗം ബാത്റൂമിനുള്ളിലേക്ക് കയറി. ആരു എടി ആരു, ഒന്ന് പോയിച്ചായ. എടി തെണ്ടി എഴുന്നേൽക്ക്, മമ്മി അന്വേഷിക്കുന്നിന്നെ. പോയിട്ട് നാളെ വരാൻ പറ. അവൾ പിച്ചുമ്പേയും പറയുന്നുണ്ട് മിഴി അവളുടെ വയറിൽ അമർത്തിപ്പിച്ച്. ആഹ്, എനിക്ക് നോവുന്നുണ്ട് കേട്ടോ, ഈ ഇച്ചായന്റെ ഒരു കാര്യം. എടി ആർദ്ര വേഗം ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. മിഴി നീ? ആർദ്ര അവൾക്ക് മേൽ വിരൽ ചൂണ്ടി വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ. ഇങ്ങനത്തെ വാക്കുകളൊക്കെ എപ്പോ പഠിച്ചിടി? നിന്റെ കൂടെയല്ലേ നടപ്പ്, പഠിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല, രാവിലെ തന്നെ ഈ കീർത്തനം ചൊല്ലി തന്നതിന്റെ കാരണം കൂടെ പറയാവോ? നിന്റെ മമ്മി നിന്നെ അന്വേഷിച്ച് മുറിയിലേക്ക് വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഡേവിച്ചാന്റെ കൂടെ കിടപ്പുണ്ടെന്ന്. അവളുടെ സംസാരം കേട്ട് ആർദ്ര പതിയെ സ്വയം ഒന്ന് നോക്കി. മിഴിയെ നോക്കി ഒന്ന് വിളിച്ച് ബെഡിൽ പറഞ്ഞിടക്കുന്ന സാരി എടുത്ത് ചുറ്റി മേലെ കൂടെ ഇട്ടു. എടി ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടാ, ഇത് ഉറക്കത്തിൽ പറ്റിയതാ. ആർദ്ര വെളുക്കെ ചിരിച്ച് കാണിച്ചു. തേക്കാത്ത പല്ലും കാണിച്ചാ അവളുടെ ക്ലോസപ്പ് പുഞ്ചിരി. എനിക്കത് വാങ്ങൂട്ട്. അവളുടെ കൈയും പിടിച്ച് വലിച്ച് മിഴി വേഗത്തിൽ പുറത്തേക്ക് പോയി. നീത പതിയെ കണ്ണു തുറന്നു. ആദിയുടെ നെഞ്ചിൽ ചാരിയാണ് കിടക്കുന്നത് മനസ്സിലായപ്പോൾ അവൾ പെട്ടെന്ന് പുറകിലേക്ക് മാറി. അവളുടെ അനക്കറിഞ്ഞ പോലെ ആദിയും എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്, അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. മോർണിംഗ്, അവളും തിരികെ വിഷ് ചെയ്തു. അവൾ പതി എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് നടന്നു. നീത, അവൾ തിരിഞ്ഞു നോക്കി. ഇന്നെന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവൾ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. നമുക്കൊന്ന് പുറത്തു പോയാലോ? അവളൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു, പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു എല്ലാം. ആർദ്രയുടെ കൈയും വലിച്ച് മിഴി റൂമിലേക്ക് കയറിയതും ബദ്രി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. രണ്ടാളെയും ഒന്ന് നോക്കി ചിരിച്ച് ബദ്രി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മിഴി വേഗം പോയി ഡോറടിച്ച് കുറ്റിയിട്ടു. ആർദ്രയെ ബെഡിലേക്ക് ഇരുത്തി. എന്താണ് ഈ പെണ്ണ് കാണിക്കുന്നതെന്ന ഭാവത്തിൽ ആർദ്ര മിഴിയെ തന്നെ നോക്കിയിരുന്നു.
എന്താടി സംഭവിച്ചു? നിന്റെ സാരി ഇങ്ങനെ അഴിഞ്ഞത്? എല്ലാം തീർന്നോ? മിഴിയുടെ ചോദ്യം കേട്ട് ആർദ്ര വയറും പൊത്തിപ്പിടിച്ച് കമിഴി നേടുന്ന ചിരിക്കയായിരുന്നു. മിഴി അവിടെ നടുവിനിട്ടൊരു ചവിട്ട് കൊടുത്തു. ആർദ്ര പൊടുന്നനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നടുവിഴിഞ്ഞുകൊണ്ട് മിഴിയെ നോക്കി പല്ലിറുങ്ങി. കാര്യം പറഞ്ഞിട്ട് ചിരിക്കടി. ആർദ്രവും തലയാട്ടിക്കൊണ്ട് പതിയെ മുകളിലേക്ക് നോക്കി. ഇവളെവിടെയാ നോക്കുന്നതെന്ന ഭാഗത്തിൽ മിഴിയും മുകളിലേക്ക് നോക്കി. കറങ്ങുന്ന ഫാനിലൂടെ അവൾ ഫ്ലാഷ് ബാക്കിലേക്ക് ഇറങ്ങിച്ചെന്നു. അയ്യോ, താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. ആർദ്ര ഡേവിന്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. അവൻ ഡോർ തുറന്ന് റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്കിട്ട് പോയി ഡോർ ലോക്ക് ചെയ്ത് തിരികെ വന്നു. ആർദ്രക്കാകെ നാണവും പരിവേഷവും കലർന്ന വികാരമായിരുന്നു. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി. ഡേവിഡ് അവൾക്കരികിലേക്ക് നടന്നു വന്നു. ബെഡിലേക്ക് കയറി അവൾക്ക് ഇരുവശവും കൈകുത്തി നിന്നു. അവൻ ചാഞ്ഞു വരുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് ഇടന്നു. അവളുടെ പിടക്കുന്ന കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും അവൻ അടക്കി നിർത്തിയ വികാരങ്ങളുടെ കെട്ടഴിച്ചു വിടാൻ പോകുന്നവയായിരുന്നു. അവൻ മുഴുവനായും അവളിലേക്ക് അമർന്നു. അവനെ സ്വീകരിക്കാനെന്ന വണ്ണം അവൾ ഇരുമിഴികളും അടച്ചു പിടിച്ചു. അവളുടെ മിഴികൾക്ക് മുകളിൽ ചെറുതായിട്ടൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അവൻ അവളിൽ നിന്ന് മാറിക്കിടന്നു. കുറെ നേരമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതി അവൾ പതിയെ ഒറ്റക്കണ്ണ് തുറന്നു നോക്കി. തന്റെ മുകളിൽ കിടന്നിരുന്ന ഡേവിഡിനെ കാണാതായപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ദേ, ആ മൂലയിൽ ഫോണും തോണ്ടി കിടപ്പുണ്ട്. ഇയാളെ പെറ്റിട്ട് തന്നെ ഫോണിലാണോ? ഏത് നേരം അത് നോക്കി കിടന്നോളൂ. ഇത്രയും സുന്ദരിയായ പെണ്ണ്, അത് മിന്നുകെട്ടിയ പെണ്ണ്, അടുത്ത് കിടക്കുമ്പോൾ ആർക്കെങ്കിലും ഫോണിൽ നോക്കിയിരിക്കാൻ തോന്നും. അലവനാദി. മനസ്സിൽ നാല് ചീത്തയും വിളിച്ച് മുഖത്തൊരു പുഞ്ചിരിയും ഫിറ്റ് ചെയ്ത് അവൾ അവനരികിലേക്ക് നെരങ്ങിപ്പോയി. അടുത്ത് കിടക്കുന്ന ആർദ്രയെ കണ്ട് അവൻ തലചരിച്ച് നോക്കി. പിന്നെ ഒരു ക്ലോസപ്പ് ചിരി അങ്ങ് പാസാക്കി. അവൻ ഒരു പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ബദ്രിക്ക് മിഴിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നീ അവിടെ കട്ടറുമായി പോവാതിരിക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അയ്യേ, അതിനായിരുന്നാ? എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ പഠിപ്പിച്ചേരാന്ന് പറഞ്ഞില്ലേ? ആ, അത് ശരിയാ. അവൾക്കുള്ളിൽ വീണ്ടും പ്രതീക്ഷ മുട്ടിട്ടു. അവൻ കയ്യിലെ ഫോൺ മാറ്റിവെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. എന്തൊക്കെയോ നടക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ അവൻ ഉറ്റുനോക്കി ഇടന്നു. നിന്നോട് കുറച്ചു ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. ലൈഫ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം. ഏ? യെസ് ആരു, നിനക്കെല്ലാം തമാശയാണ്. എനിക്ക് ലീവ് തീരാറായി. അതിനുള്ളിൽ വേഗം വീട്ടിൽ സംസാരിക്കണം. നീ ഇപ്പോഴെങ്കിലും കുറച്ച് മെച്യൂരിറ്റി കാണിക്കണം. അല്ലാതെ എപ്പോഴും കുട്ടികളിച്ച് നടന്ന ഒരിക്കലും അവർ നിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കില്ല. നിന്റെ ചോയ്സ് ബെസ്റ്റ് ആണെന്ന് അവർക്ക് തോന്നണം. എല്ലാം ഓക്കെ ആക്കിയിട്ട് വേഗം പോകണം. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ നിന്നെയും കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന് കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. മനസ്സിലായോ? ആർദ്രയാണെങ്കിൽ ഇയാളിൻ്റെ തേങ്ങയാ പറയുന്ന മട്ടിൽ അവരെ നോക്കി നിന്നു. ഇതാണോ പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. കോപ്പ്. അവനെ പുച്ഛത്തോടെ നോക്കി അവൾ തിരിഞ്ഞുകിടന്നു. ഡേവിഡ് ചുണ്ടുകടിച്ചു പിടിച്ച് വന്ന് ചിരി ഒതുക്കി. അയ്യേ, ഇയാൾ എന്തൊരു മനുഷ്യനാ, വികാരമില്ലാത്ത ജീവി. അവസാനം ഇങ്ങനെ ഒരുത്തനെയാണോ ഭഗവാനെ ഞാൻ തലയിലേറ്റി വെച്ചത്? അവൾ ചുണ്ടിനടിയിൽ പിറുവിറുത്തുകൊണ്ടിരുന്നു. പ്രതീക്ഷിച്ചേ കിട്ടാത്തതിനാലാവാം അവളുടെ കണ്ണുകളും ഈറനണിഞ്ഞു. ഒരു ഉമ്മയെങ്കിലും. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇച്ചാനെ സ്നേഹിച്ച മനസ്സുകൊണ്ട വേണ്ടാതെ ചിന്തിച്ചു കൂട്ടിയിട്ടാ ഇങ്ങനെ നിരാശ വന്ന്. മിണ്ടാതെ കിടന്നുറങ്ങടി. അവൾ ഇരു കണ്ണുകളും മുറുകെ അടച്ചു. ഇടുപ്പിലൂടെ എന്തോ ഇഴിയുന്ന പോലെ തോന്നി അവൾ പതിയെ കണ്ണു തുറന്നു. അപ്പോഴേക്കും ആ കൈകൾ അണിവയറിൽ അമർന്നിരുന്നു. അവൾ പൊടുന്നതിനെ തിരിഞ്ഞു നോക്കി. ഒരു കൈയിൽ തല താങ്ങിക്കൊണ്ട് തന്നെ മാത്രം നോക്കിയെടുക്കുന്ന ഡേവിഡിനെ അവൾ കൂർപ്പിച്ച് നോക്കി. അവൻ്റെ കൈകൾ തൻ്റെ വയറിലാണെന്നും അവൾ ശ്രദ്ധിച്ചു. അതിനെ തട്ടിമാറ്റി അവൾ വീണ്ടും തിരിഞ്ഞുകിടന്നു. അവൻ കുറച്ചുകൂടെ അവൾക്കരികിലേക്ക് ചേർന്ന് കിടന്നു. വീണ്ടും കൈകൾ വയറിലേക്ക് അമർത്തി പിടിച്ചു. അവളൊന്ന് പുളഞ്ഞുപോയി. കണ്ണുകൾ മുറുക്കിയടച്ച് കടിച്ചു പിടിച്ച് കിടന്നു. തിരിഞ്ഞു നോക്കാൻ ധൈര്യം തോന്നിയില്ല. ആ കൈകൾ വയറിലാകെ തലോടി. തിരിഞ്ഞുകിടന്ന് അവളവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ഡേവിഡിൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു. പതിയെ പല്ല് പതിപ്പിച്ച് അമർത്തി ചുംബിച്ച് അവൻ അവിടെ നിന്ന് മുകളിലേക്ക് മുഖം കൊണ്ടുപോയി. ചെവിക്കരികിൽ പതിക്കുന്ന ചുടുനിശ്വാസം അവളെ പുളകിതയാക്കി. ആരു, എനിക്കറിയാം നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതിനേക്കാളേറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാ അവിടെ കടിച്ചു പിടിച്ച് കിടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു നിമിഷം കൊണ്ട് കൈവിട്ട് പോയേക്കുമെന്ന് പേടിയില്ല ഞാനീ അകലം പാലിക്കുന്നു. കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വേണം എനിക്ക് നിന്നെ സ്വന്തമാക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാലും നീ വേണം തടയാൻ. മനസ്സിലായോ? ചെവിയിൽ തട്ടുന്ന നിശ്വാസവും ചുണ്ടുകളുടെ ചെറു സ്പർശവും അവളെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ എന്തോ ചോദിച്ചെന്ന് ബോധ്യപ്പെട്ടതിനാൽ അവളൊന്ന് മൂളി. ഡേവിഡ് ഒന്നുകൂടെ അവളെ അമർത്തിപ്പിടിച്ച് തന്നോട് ചേർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.